വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം അർജുൻ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചലഞ്ചും പോരാത്തിന് ഒരു കുക്കിംഗ് വീഡിയോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതെ ക്യാൻഡിൽ. അപ്പൊ നമ്മൾ ക്യാൻഡിൽ വെച്ചൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. കേക്കും ക്യാൻഡിലും അല്ല കിടക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, 72,000 ക്യാൻഡില് ഒരു കേക്കിനെ മണ്ടാ കുത്തിയാണ് ഗിന്നസ് റെക്കോർഡ്. അപ്പൊ ആദ്യമായിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആരാ നിങ്ങൾക്ക് അറിയാം? എനിക്കറിയാം, എനിക്കറിയാം. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആദ്യമായിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആർക്കാണ്, പിന്നെ അതുപോലെ ആസ്ട്രോഫിസിക്സ്. ആസ്ട്രോഫിസിക്സ് എന്താന്ന് പറയും, ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അധികം ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്ന ഒരു ചാനലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആ ചാനലിന്റെ പേര് ഹിസ്റ്ററി ഇൻസൈറ്റ്സ്. അതെ, ഹിസ്റ്ററി ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കയറി കണ്ടാണ് നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ചാനൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാരും മറക്കാതെ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക ഹിസ്റ്ററി ഇൻസൈറ്റ്സ് എന്നുള്ള ചാനലിൽ. അതെ, നമ്മുടെ പവർ കാണിച്ചെടുക്കുക അല്ലേ, നമ്മുടെ ചാനലിലെ ഫാൻസിന്റെ പവർ കാണിച്ചെടുക്കുക, ചേട്ടൻ ഞെട്ടിക്കുക. അപ്പൊ അധിക സമയങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പൊ ആദ്യം നമുക്ക് പോയി കേക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ ഒരു 250 രൂപ മാക്സിമം ആയിട്ടുള്ള, അത്രേ ഉള്ളൂ, വളരെ ബഡ്ജറ്റ്. അതുപോലെ സാധാരണ കുക്കറിൽ, കുക്കർ വെച്ചല്ലേ ഉണ്ടാക്കുക, കുക്കർ വെച്ചാണ് അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അധിക സമയങ്ങളിൽ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. നമ്മൾ രണ്ട് ജംസ് ഇവിടെ എടുത്തിട്ടുണ്ട്, 5 ഡയറി മിൽക്കിന്റെ ചെറിയ പാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ 5 മഞ്ച്, 2 ഷോർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ 3 ഓറിയോയുടെ പാക്കറ്റ് ചോക്ലേറ്റ് ആണ് അകത്ത് വരുന്നത്, പിന്നെ നമുക്കൊരു പാലുണ്ട്, പിന്നെ നമുക്ക് ഇളക്കാനുള്ള പാത്രങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഈ ഓറിയോയുടെ ഓരോ പാക്കറ്റ് വീതം ഇല്ല പൊട്ടിച്ചിട്ട് മിക്സിയിൽ പോയി പൊടിച്ചുകൊണ്ട് തരാം. ഓക്കെ, ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോ ഇച്ചിലൂടെ ഒടിച്ചിട്ടൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് അവിടെ ചെന്നിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ 3 പാക്കറ്റ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാല്, ഇത് നമ്മള് ഞാൻ കഴിക്കുന്നില്ല, കാരണം എനിക്ക് തന്നിട്ട് കേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം പോയി പൊടിച്ചോണ്ട് വരാം. പൊടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ഒടിച്ച് ഇടുന്നത് നല്ലതാ. രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ ഓറിയോ പൊടിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സെറ്റ് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്, സെക്കൻഡ് സെറ്റ് കൂടെ നമുക്ക് ഇടാൻ. ഇതുപോലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് മിക്സിയിൽ. അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം. ക്രീം ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാം. സോ ഇതിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുണ്ട്, എന്നാലേ പൊങ്ങി വരത്തുള്ളൂ. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു, ബേക്കിംഗ് സോഡയും കൂടെ ഇടണം. പക്ഷെ ഒരുപാട് ഇടല്ല, കാരണം കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോ പാളിപ്പോയി. ബേക്കിംഗ് സോഡ യൂട്യൂബിൽ കണ്ട പോലെ എടുത്ത് ഇട്ടതാ. അവര് 3/4 സ്പൂൺ പറഞ്ഞു, ഞാൻ 1/2 സ്പൂൺ ഇട്ടുള്ളൂ, എന്നിട്ടും ഭയങ്കര കയ്പായിരുന്നു. അപ്പൊ ഈ തവണ ശ്രദ്ധിച്ചിരണം. കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം, ഞാൻ പറഞ്ഞ കുറച്ചിട്ടാ മതി, ഒരുപാട് വാരിയിട്ട് എന്നെ പോലെ അബദ്ധം കാണിക്കല്ലേ. പിന്നെ കേക്കിന് കയ്പാണെങ്കിൽ കയ്പാന്ന് തന്നെ ഞങ്ങൾ പറയും, കാരണം നമ്മൾ ഒരുമിച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഇച്ചിരിയേ ഇടുന്നുള്ളൂ, എനിക്ക് ശരിക്കും പേടിയാ. കാരണം ഇനി വാ കാണിച്ചുതരാം. ഇത്രയും ഇടാം അല്ലെ, ഇതിട്ടിട്ട് ആക്ച്വലി മിക്സ് ചെയ്യണം. എന്നൊരു പൊടിക്ക് വിട്ടേക്കാം, അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ ഇച്ചിരി അളവ് കൂടുണ്ട്. ഇത്രയും ഉണ്ടോ കേട്ടോ, ഇച്ചിരി ഇത്ര മതി. ബേക്കിംഗ് സോഡ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താന്ന് വെച്ചാൽ, പാലില് കൂടെ ഞങ്ങള് 1 ഡയറി മിൽക്ക് കൂടെ മിക്സ് ചെയ്തായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോ നമ്മൾ പറഞ്ഞു ഇച്ചിരി കയ്പുണ്ട്, കാരണം ഓറിയോ ബിസ്ക്കറ്റ് അത്ര ചോക്ലേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ മധുരം കിട്ടാൻ വേണ്ടി 1 ഡയറി മിൽക്കും പാലൂടെ മിക്സ് ചെയ്താ ഇടുന്നത്. അപ്പൊ എങ്ങനെ വരും എന്ന് ഞങ്ങൾ അവസാനം സത്യസന്ധമായിട്ട് തന്നെ പറയും. മധുരമാണെങ്കിൽ മധുരം എന്ന് പറയും, കയ്പാണെങ്കിൽ കയ്പ് തന്നെ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പാലും ഇതുകൂടെ വെച്ചാൽ മിക്സ് ചെയ്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കണം, ലൈക്ക് തരിതരിപ്പൊന്നും വരാത്ത രീതി നല്ലപോലെ ഇളക്കണം.
പറയാം. ഓക്കെ, ഒരു ഡയറി മിൽക്കും കുറച്ച് പാലൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്പ്പ് ഉണ്ടെങ്കിൽ ആ കയ്പ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാ. സോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം, കാരണം തരിതരിപ്പ് വന്നാ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകുന്നാ പറയുന്നത്. ഇവിടെ നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മള് കുക്കറിൽ വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പോയി ബേക്ക് ചെയ്തിട്ട് വരാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ആ സമയം നോക്കി നമുക്ക് നമ്മുടെ ചലഞ്ച് ചെയ്യാം. നമ്മുടെ ചലഞ്ച് ക്യാൻഡി ചലഞ്ച്. ക്യാൻഡി ചലഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ച് ആണ്. ഈ ചലഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ എന്താ മെഴുകുതിരി ചലഞ്ച്? എന്താ മെഴുകുതിരി കൈ കത്തിച്ചു പിടിച്ചിട്ട് മെഴുകുതിരി ഓടുക, മെഴുകുതിരി മെഴുകുതിരി കൊണ്ട് ഓടുക. ആ കേടാതെ നമ്മളതൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് കാലിന്റെ വിരലിന്റെ ഇടയ്ക്ക്, അത് ഒരു മെഴുകുതിരി അല്ല രണ്ട് മെഴുകുതിരി കാലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നടന്ന് ആദ്യം പോയിട്ട് നടന്നു പോവാ. ആദ്യം ആരാണ് അവിടെ ഒരു വിദ്യ ഉണ്ട്, ആ വിദ്യ തൊട്ട് തിരിച്ചു വന്നൊരു വിദ്യ തുടങ്ങും. ആരാണ് ആദ്യം തൊടുന്നത് അവരാണ് വിന്നർ. കേൾക്കുമ്പോ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷെ മെഴുകുതിരി കാലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന മെഴുകുതിരി ഉരുകി വീടുകഴിഞ്ഞാല് ആ ഫീൽ ഉണ്ടല്ലോ, ഒരുപാട് അലറി വയ്ക്കുകയും ചെയ്യും. അച്ഛനൊക്കെ ജിമ്മിലുണ്ട്, ജിമ്മിൽ ഓടി വരും. പിന്നെ ജിമ്മ് വന്നതുകൊണ്ടാണ് നമുക്ക് അധികം വെളിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തത്, അതുകൊണ്ട് അകത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അധികം സമയം നമുക്ക് നേരെ നമ്മുടെ ചലഞ്ചിലേക്ക് പോയേക്കാം. രണ്ട് മെഴുകുതിരി എടുത്ത് കയ്യിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്, നമുക്കിനി കത്തിക്കാം. അപ്പൊ ഞാൻ മെഴുകി കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് രണ്ട് കാലിലടക്കുന്നത് എനിക്ക് ചാലഞ്ച് ചെയ്യണമെന്ന് ഒരു വീക്ക്നെസ് ആണ്. ഏത് ചാലഞ്ച് ചെയ്താലും എന്നെ സംഭവിച്ചിട്ട് ലാസ്റ്റ് ആവുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ കണ്ടു കണ്ട് ആ 100 പേരെ ആദ്യം തന്നെ ചെയ്ത് പാകങ്ങൾ നല്ല രീതിയിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞപ്പോ തൊട്ട് മെഡിക്കേഷൻ 3 തവണ 8 തവണ ഒറ്റത്തവണയാണ് കേട്ടത് ആ ചേച്ചി. അപ്പോ ഈ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഞങ്ങളുടെ കാലൊക്കെ ഒരുപാട് പൊടി, എന്റെ കാലം പൊടി, പക്ഷെ എന്റെ അത്രയും കാര്യമായിട്ട് പൊടി നമ്മള് ശരിക്കും പൊടി. അപ്പോൾ ചലഞ്ച് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇനി ബാക്കി കേക്ക് എല്ലാം ബേക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പോയി കണ്ടിട്ട്. അപ്പൊ ഇനിയാണ് മുട്ടായി മൊത്തം പൊട്ടിക്കാനുള്ള, അന്നേരം അല്ലേ എനിക്ക് ആയിട്ട് വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം പറയുന്നിട്ട് മുട്ടായി പൊട്ടിക്കാറായപ്പോ ഫ്രണ്ട് വന്നത്. അപ്പൊ നമ്മള് കേക്ക് ഒരു ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലെയർ കട്ടിക്കും, ഇത് ബേസ് ലെയർ, ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മള് വേവിച്ചെടുത്തെ. ഇത് പിന്നെ നമ്മള് ബാക്കി 4 ഡയറി മിൽക്ക് ഉള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇച്ചിരി പാലോടെ ചെയ്ത് ഉരുക്കി വെച്ചു. അപ്പൊ അർജുൻ ഈ സൈഡില് ഈ മുട്ടായി എല്ലാം പൊട്ടിക്കട്ടെ, ഞാൻ ഇവിടെ നീ കേക്കും ഒരു സൈഡ് നിൽക്കാം. ആദ്യം നമുക്ക് ബേസ് കേക്ക് എടുക്കട്ടെ.
നമ്മൾ ബേസ് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ട് അതിന്റെ ടോപ്പ് ലെയർ വെക്കണം. അതിന് ഇച്ചിരി കുറച്ച് ചോക്ലേറ്റ് വരട്ടെ, നമ്മൾ ഇവിടെ ഇച്ചിരി വരട്ടെ, എന്നാലേ ഇത് ഒട്ടിയിരിക്കത്തുള്ളൂ. ഇത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഡയറി മിൽക്കിൽ കുറച്ച് പാൽ ഒഴിച്ച് ചെയ്താണ്, കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അത് ഒട്ടാൻ വേണ്ടി മാത്രം. ഒരു പൊടിക്കൂടെ ഒഴിക്കുക, അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയാ. അത് ഇളകിപ്പോത്തല്ലോ, എന്നാലും ഒരു പൊടിക്കൂടെ. എന്ത് വൃത്തിക്കാ സൈഡൊക്കെ വന്നിരിക്കുന്നത്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല, അതായിരിക്കും പറയാനുള്ളത്. ഇനി നമുക്ക് മണ്ടയിലത്തെ ആ ഒരു ലെയർ കേക്ക് കൂടെ വെക്കാം. ഇത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് വേണ്ടി അല്ല അടി ഇളകിരിക്കണം. അയ്യോ ഇതിന്റെ അടിവശമൊക്കെ കണ്ടു, ഇച്ചിരി ഫ്ലഡ് ഒക്കെ വന്നു. നിർത്തി, ഇനി ഇതിനെ ക്ലീൻ ചെയ്തിട്ട് മതി. നിർത്ത് നിർത്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ ഓരോ ഇതിന് വലിയ മധുരം കാണുന്നില്ല, ഇച്ചിരി നമ്മൾ പഞ്ചസാര പാനി ആക്കി വെച്ചിട്ട് നമുക്ക് അത് ഒഴിക്കാവേ. അത് ഇതിന്റെ അകത്തോട്ട് ഇറങ്ങി പോക്കോളും, പക്ഷെ കുളമാക്കല്. ഇപ്പൊ ഇതിന് വലിയ ഭംഗിയൊന്നും ഇല്ല എന്നറിയാം, നമുക്ക് ക്രീം പരട്ടി മുട്ട വെച്ച് സെറ്റ് ആക്കാം. ഇത് അകത്തോട്ട് ഇറങ്ങി പൊക്കോളും. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ചോക്ലേറ്റ് നമ്മള് എന്ത് ചെയ്ത് തേച്ചിട്ട് നമ്മൾ ഈ ഓരോ മുട്ടായി വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ രസം വരും. ആദ്യം സൈഡിൽ പെതുക്കെ പെതുക്കെ എന്ത് ചെയ്യാം, കുറച്ച് കുറച്ച് ക്രീം ആക്കാം. അറ്റത്തിടക്കുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ പഞ്ചസാരപ്പാനി, അതകത്ത് കയറി പൊക്കോളുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെ നമുക്ക് പെതുക്കെ ഊറ്റിക്കളയാം. ഓട്സും ജംസും സെറ്റ്. ഇത് ഇച്ചിരി കൂടി ഇങ്ങനെ നിക്കാം അല്ലേ. ഓക്കെ ഓക്കെ. അവിടെ ഇവിടെ ഒക്കെ പൊട്ടലും വെള്ളമൊക്കെ സഹിച്ചോളാം. അപ്പൊ അതെ, ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഉണ്ട്. ആ ഒരു ഏലിയൻ ഷിപ്പിന്റെ ഓട്ടൊക്കെ ഉണ്ട് കണ്ടിട്ട് ലുക്ക്. ഇവരുടെ ഐഡിയ, ഞാൻ മരിക്ക് രണ്ട് ലെയർ വെക്കാന്ന് പറഞ്ഞു. ദേ ഷോർട്സ് ആയി താഴെ പോയി. എന്റെ ഷോർട്സ് എനിക്ക് എന്താ ഇവിടെന്ന് കുഴപ്പം. കുത്തി ഇറക്കാം അവിടെ. വേണ്ട. ഇനി അപ്പോൾ നമുക്ക് മഞ്ഞ് വെക്കാവേ. ഓക്കേ, ഇതിനെ ചുറ്റിനും ഇങ്ങനെ വെക്കാം വേലി പോലെ. അപ്പോൾ നമുക്ക് മഞ്ഞ് ആദ്യം പൊട്ടിക്കാവേ. മഞ്ഞ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഉണായി പിന്നാത്ത. ഇത് രണ്ടെണ്ണം പൊട്ടിക്കാവേ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. കണ്ടിട്ട് ഒരുമാതിരി പിള്ളേരുടെ പൊട്ടൊരു കേക്കുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഞാനല്ല, വാവയാണ് ഉണ്ടാക്കിയത്. വാവിന്റെ മുമ്പ് ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. മറ്റേ അന്ന് ഉണ്ടാക്കിയത് ഭയങ്കര കയ്പൊക്കെ ആയിരുന്നു. ഇന്ന് പക്ഷേ കയ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാട് പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേക്ക്. ഈ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമ്മുടെ ചാനൽ ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇനി അധികം സമയം കളയാതെ നമുക്ക് കേക്ക് മുറിച്ച് തിന്നിട്ട് ഈ എപ്പിസോഡ് അങ്ങ് തീർത്തേക്കാം. കേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി വാവ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. സത്യസന്ധമായിട്ടുള്ള ആൻസർ ആ മഞ്ച് മാറ്റി വെച്ചു. മഞ്ച് ഞാൻ ഇടയ്ക്ക് കുറയ്ക്കാം.
ഇന്നുണ്ടോ പല ലെയറൊക്കെ സത്യസന്ധമായിട്ടുള്ള ആൻസറാണ്. കഹിപ്പാണോ മധുരം ഉണ്ടോ കൊള്ളാമോ? ഇവിടെ നോക്കി ക്യാമറ നോക്കി കിട്ടു. നല്ലൊരു ടേസ്റ്റ്, ടേസ്റ്റ് പറയാൻ പറ്റാത്ത പോലത്തെ ഒരു ടേസ്റ്റാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി ഞാനൊന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞ കിറ്റ്കാറ്റ് കേക്ക് ഇല്ലേ, അതാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. കിറ്റ്കാറ്റിന് ഭയങ്കര വില ആയതുകൊണ്ടും ഞങ്ങൾ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ മഞ്ചി വെച്ച് ചെയ്തിരിക്കുക. മഞ്ചി വെച്ച് ചെയ്തപ്പോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കിറ്റ്കാറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിന്നിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആട്ടോ. എല്ലാം വേറെ വേറെ രീതിയിലല്ലേ, പലതും പലതരത്തിലുള്ള ചോക്ലേറ്റാ. എന്നാലും ഒന്നും പറയാല്ല, വേറെ ലെവലിൽ സാധനം. കേക്ക് ഉണ്ടാക്കിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒരാൾ നമ്മുടെ ചലഞ്ചും ഉണ്ടായിരുന്നു, അതെല്ലാം ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഹിസ്റ്ററി ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും മറക്കാതെ കയറി കാണണം. ആ ചാനലിലെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്കങ്ങ് നിർത്തിയേക്കാം. ടാറ്റ. കമന്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. മുടി മൊത്തം മാറ്റി, നിങ്ങൾ അത്ര തവണ പറഞ്ഞു എത്ര പറഞ്ഞാലും കേക്കത്തില്ല. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? തിന്നുന്ന സാധനം നിനക്ക് അറിയത്തില്ലേ? വേലിടുന്ന പോലെ കല്ലിടുന്ന മുടി വീഴുന്നേ, അൾസർ വരും. ഓപ്പാ തുപ്പനെ അതിന് ഒരു